ഇതാരാ വന്നേക്കുന്നെ? ഈ വഴിയൊക്കെ മറന്നു. അത്ഭുതമായിരിക്കുന്നല്ലോ. അത്ഭുതപ്പെടാൻ ഞാൻ ആരാണ്? അലാവുദ്ദീൻ അത്ഭുതവൾക്ക് ഭൂതോ? അതല്ല, എനിക്കൊരു മൊബൈല് വേണം. എത്ര റേറ്റ്? വൃത്തിയോടെ എന്നോട് പറയണം. അതല്ല, എത്ര രൂപയ്ക്കുള്ള മൊബൈൽ വേണമെന്നാ ചോദിച്ചേ? എനിക്ക് 24 മണിക്കൂർ സംസാരിക്കണ മൊബൈൽ വേണം. എന്നാലാ ഫ്രീ ആയിട്ട് സംസാരിക്കണം. അങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കണം, നേരിട്ട് പോയി സംസാരിച്ചാ പോരെ. 24 മണിക്കൂർ എന്നല്ല, ഒരു വർഷം വേണമെങ്കിലും സംസാരിക്കാം. എടയ്ക്ക് കൂടിയ മൊബൈലൊന്നും വേണ്ടെന്ന്. പിന്നെ അല്ലെങ്കിൽ തന്നെ ഞാൻ ഇത്തിരി കൂടിയതാണ് നാട്ടുകാർ മുഴുവൻ പറയണത്. ഇനി ആ മൊബൈലും കൂടി മേടിച്ചിട്ട് അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് വേണ്ട. എന്നായതാ നോക്കിയ 3000? ഓ, നോക്കിയ 3000 എങ്കിൽ മേടിച്ചാൽ എന്തായിരിക്കും അതിന്റെ വില? കമ്പനിയുടെ പേരാ പറഞ്ഞേ. ദൈ ഫോൺ എങ്ങനെ ഉണ്ട് നോക്കേ? ഇതിൽ MP3 പാട്ട് കേൾക്കാം, വീഡിയോ കാണാം, ഓഡിയോ ക്യാമറ അങ്ങനെ എല്ലാം ഇതിനകത്തുണ്ട്. ഫ്രിഡ്ജ് ഉണ്ടോ? ഫ്രിഡ്ജ് എന്തിനാ? ഈ മൊബൈൽ ഫോണില് ഫ്രിഡ്ജ് അല്ലെങ്കിൽ AC ആണ് ആവശ്യം. ഇത് കൊറേ നേരം വിളിച്ചു കഴിയുമ്പോ ചെവി ചൂടാ പോല. അപ്പൊ ഫ്രിഡ്ജ് അല്ലെങ്കിൽ AC ഉണ്ടെങ്കിൽ സന്തോഷം. ബുദ്ധി തന്നെ അതെല്ലാരും പറയണ്ട്. എന്താ പരബുദ്ധിയാണെന്ന്? ഈ ഫോൺ എടുത്ത ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് ടച്ച് ഫോണാ. അയ്യോ വേണ്ട വേണ്ടേ. അതെന്താ? അതായത് എന്റെ മൂത്ത മോൻ സ്മോൾ അടിച്ച് വരുമ്പോ ടച്ചിങ് ആയിട്ട് ഉപയോഗിക്കും. വേണ്ട, ഇങ്ങനെ കൈ കൊണ്ട് ഉപയോഗിക്കുന്നതാ. പിന്നെ ആൾക്കാർ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ മൂക്കൊണ്ടാണ് ഉപയോഗിക്കുന്നത്? അതല്ല, നമ്മൾ ഈ ഫോൺ ഇങ്ങനെ നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ 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 ഇങ്ങനെ. അത് ശരി. അപ്പൊ കോഴി ചിക്കണ പോലെ ഇങ്ങനെ ചിക്കണ ഫോണാണല്ലോ ഇത്. എടെ ഇരിക്കും, വെള്ളത്തിൽ വീണാലും നനയാത്ത മൊബൈല് വേണം. വെള്ളത്തിൽ വീണ നനയാത്ത ഫോണ ഇരിക്കും മോന് കൊടുക്കാൻ. മോനെന്താ പണി? അവന് കക്കവാറിലാണ്. മൊബൈലും അടിയിൽ വെച്ചിട്ടാണ് കക്കവാരാൻ ഇറങ്ങണത്. അവന്റെ മൊബൈല് വെള്ളം നനയായിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മോനെ അങ്ങോട്ട് വിടും, അവനെ മൊത്തത്തിൽ ലാമിനേറ്റ് ചെയ്തും കൂടാം. അപ്പോഴും വെള്ളം കയറത്തില്ലല്ലോ. അപ്പൊ ഇളയം അങ്ങനെ എന്ത് ചെയ്യുന്നു? അവൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. എന്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്? ഓ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അപ്പൊ നല്ല കാശായിരിക്കുമല്ലോ. പിന്നെ കടൽ മാക്കറി വലിച്ചു കയറിയ പല തുന്നിയാൽ എന്ത് കിട്ടാനാണ്? അല്ല ചേച്ചിയുടെ മോളെ ചെയ്യുന്നു. അവള് യൂട്യൂബിലാണ് വർക്ക് ചെയ്യുന്ന. നാട്ടുകാർ മുഴുവനും ഓട്ടോറിക്ഷക്കാരും പറയണു. എനിക്ക് 10 വയസ്സ് കിട്ടിയിട്ടില്ല, ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ചേച്ചിയുടെ മോളെ നമ്പർ തരുമോ? എഴുതിരുത്തോ. ആ പറഞ്ഞു. 9847197389. ഇത് മോളുടെ നമ്പർ തന്നെയല്ലേ? അല്ല, വനിതാ സെല്ലിന്റെ നമ്പർ. നീ മോളെ വിളിച്ച അപ്പ തന്നെ നീ സെല്ലിലാവും. നിന്റെ ഒക്കെ മനസ്സിലിരുപ്പ് എനിക്കറിയാൻ പാടില്ലടാ. അയ്യോ, എനിക്ക് നമ്പർ ഒന്നും വേണ്ട. ഈ മൊബൈൽ വെച്ചോ, എത്ര രണ്ട് കൈ? എന്റെ അടുത്ത് 2100 ഉണ്ടാവും. അത് മതി, അത് മതി, അത് മതി, അത് മതി. ഇത് വെച്ചോ, വെച്ചോളോ. ഈ കവറില്ലേ? കവർ എല്ലാം ഉണ്ട്. അയ്യോ, ഈ വിളിച്ചാ കിട്ടുമല്ലേ? ഞാൻ എത്ര കാലമായിട്ട് കട നടത്തുന്നു, ഇതുവരെ വിളിച്ച കിട്ടുന്ന മൊബൈൽ ഞാൻ കച്ചവടം ചെയ്തിട്ടില്ല. അഥവാ വിളിച്ചാ കിട്ടിയില്ലെങ്കില്? കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വന്നെന്നെ തല്ലിക്കൊന്നു. ഉറപ്പാണല്ലോ? പിന്നെ ഉറപ്പാണ്. ഈ തള്ളയുടെ കാര്യം തല്ലിക്കൊല്ലടി മൂങ്ങി. ഈ മൊബൈൽ വിളിച്ചാ കിട്ടില്ലെങ്കിൽ നീ തല്ലിക്കൊല്ലാനല്ലോ പറഞ്ഞാക്കണത്. നീ നോക്കട. ഇതില് സിമ്മിട്ടില്ല. ക്യാമറ ഫോണിൻ വരവോടിന്ന് കേരളമാകെ പീഡനമായി പിള്ളേരെല്ലാം.